കോൺഗ്രസ്സുകാർക്ക് ഇതിലും വലിയ പണി ഇനി കിട്ടാനില്ല. കയ്യിലിരിക്കുന്നത് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങുന്നത് പോലെ എന്ന് പറയും പോലെ. ഒരേ സ്ഥലത്ത് ഒരേ സമുദായത്തിൽ നിന്നുള്ള മൂന്ന് പേര് വേണ്ട, പക്ഷേ എങ്കിൽ ഒരേ കുടുംബത്തിൽ നിന്നുള്ള മൂന്നോ നാലോ അംഗങ്ങളാകാം, അതിന് ഒരു കുഴപ്പവുമില്ല. അങ്ങനെയുള്ള അജണ്ടകൾക്ക് കുഴപ്പമില്ലായിരിക്കും അല്ലേ കോൺഗ്രസേ? എന്നാലും ഇത് വല്ലാത്തൊരു അജണ്ട തന്നെയായിപ്പോയി. പ്രവർത്തക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് കേവലം ക്ഷണിതാവായി മാത്രം നിലനിർത്തി. ഇതിനെതിരെ കടുത്ത അതൃപ്തിയും അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. ഇതിനോടൊപ്പം അതൃപ്തി പ്രകടമാക്കി മുരളീധരനും രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ്. കോൺഗ്രസേ, നിങ്ങളുടെ പാർട്ടിയുടെ അടിവേര് ഇളകാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അധികം താമസിക്കാതെ മണ്ണൊലിച്ച് അടപടലം കടപൊഴുകി വീഴാൻ അധികം താമസമൊന്നുമില്ല. പ്രവർത്തക സമിതിയിൽ ഇടം കിട്ടാത്തതിനെ ചൊല്ലി രമേശ് ചെന്നിത്തലയും ഐ ഗ്രൂപ്പുകളും ഉയർത്തുന്ന പ്രതിഷേധത്തിന് പുറകെ അതൃപ്തി പ്രകടമാക്കി മുതിർന്ന നേതാവ് കെ മുരളീധരനും. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നാണ് മുരളീധരന്റെ ഭീഷണി. എന്നാൽ വടകരയിൽ ആര് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം ചിലത് തുറന്നു പറയാനുണ്ടെന്നും മുരളീധരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേപോലെ ലോക്സഭാ കാലാവധി കഴിഞ്ഞാൽ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കുകയാണ് മുരളീധരൻ. ചെന്നിത്തല ഉയർത്തുന്ന വികാരത്തിനൊപ്പം നിന്ന് കെ സി വേണുഗോപാൽ പക്ഷത്തും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ നിൽക്കുന്നവരെ ഒരുമിപ്പിക്കാനാണ് മുരളീധരന്റെ ശ്രമം. അതൃപ്തരായ എ ഐ ഗ്രൂപ്പുകളുടെ പിന്തുണയും ലക്ഷ്യമിടുന്നുണ്ട്. കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, കെ സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിനെതിരെ തുടക്കം മുതൽ മുരളീധരനുണ്ട്. പലപ്പോഴും അതൃപ്തി പ്രകടമാക്കിയ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും മാറി നിന്നു. ചെന്നിത്തലയ്ക്ക് പുറമെ മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എൻ സുധീരൻ എന്നിവരും കടുത്ത അതൃപ്തരാണ്. കേരളത്തിലെ സീനിയർ നേതാക്കളിൽ ഒരാളാണ് മുല്ലപ്പള്ളി. രണ്ടു തവണ കേന്ദ്രമന്ത്രിയും ദേശീയ തലത്തിൽ നിരവധി പാർട്ടി പദവികളും വഹിച്ചിട്ടും പ്രവർത്തക സമിതിയിൽ ഇടം ലഭിച്ചില്ല. കെ പി സി സി അധ്യക്ഷ സ്ഥാനം നഷ്ടമായതു മുതൽ സംസ്ഥാന നേതൃത്വത്തോട് അകന്നു നിൽക്കുകയാണ് മുല്ലപ്പള്ളി. ഇടയ്ക്കിടെ വിവിധ സ്വരമുയർത്തുന്ന വി എൻ സുധീരനും മനസ്സുകൊണ്ട് പുറത്താണ്. കെ പി സി സി ബ്ലോക്ക് പ്രസിഡന്റ് പുനർസംഘടനകളിൽ അവഗണിക്കപ്പെട്ടെന്ന ചിന്ത എ ഐ ഗ്രൂപ്പുകളിൽ ശക്തമാണ്. ഇവരുടെ ഈ പ്രവർത്തനം കൊണ്ട് തന്നെ മനസ്സിലാക്കാം മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും ചെന്നിത്തലയെ മാറ്റി നിർത്തിയതാണെന്നും. ഇതിനു പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ശശി തരൂർ പോലെയുള്ള ഒരു ക്യാബിനറ്റ് അംഗം കോൺഗ്രസിന് തിരിച്ച് അധികാരത്തിൽ വരാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കാനാണ്. പക്ഷേ അധികാരം കോൺഗ്രസിനുള്ളിലെ സ്വരച്ചേർച്ചയില്ലായ്മ അവർക്ക് തന്നെ ആപത്താകുമെന്നതിൽ ഒരു സംശയവും വേണ്ട.